അത് സ്വീകരിക്കണം. അവർ തെറ്റ് ചെയ്താലോ, വാപ്പ കള്ളുടിച്ചത് കൊണ്ടാ ഞാൻ കുടിച്ചത്, എന്താടോ നീ കഞ്ചാവ് വലിക്കുന്നത്, എന്റെ ഉപ്പ വലിച്ചത് കൊണ്ടാണ്, പടച്ചോന്റെ രക്ഷ കിട്ടോ, കെട്ടുകയില്ല. ഇങ്ങനെയുള്ള ഒരു പാരമ്പര്യവാദം ഇസ്ലാമിലില്ല. എന്തിനാ ഇയാൾ ഇതൊക്കെ പറയുന്നതെന്നറിയോ, മുസ്ലിമീങ്ങൾക്കിടയില് മുജാഹിദ് പ്രസ്ഥാനത്തിന് വേരോട്ടമുണ്ടാകുമ്പോ, ചെറുപ്പക്കാർ ഇസ്ലാമിക പ്രസ്ഥാനത്തിലേക്ക് ആകർഷിക്കപ്പെടുമ്പോ, അവരെ തടഞ്ഞു നിർത്താൻ പണ്ട് മുതൽക്കേ സ്വീകരിച്ചു വരുന്ന ഒരു അടവാണ്, എടോ നീ ഇപ്പൊ വലിയ സലഫിയും വഹാബിയൊക്കെ, നിന്റെ വാപ്പില്ലടാ ഇവിടെ ജാരത്തിൽ വിളക്കുളത്തിയുന്നത്, നിന്റെ വാപ്പില്ലടാ ഇവിടെ മരിച്ചാണ് തോതിയിരുന്നത്, നിന്റെ വാപ്പില്ലടാ മയ്യത്ത് കൊണ്ടോ ദിക്റ് വിളിച്ചു പറഞ്ഞു കൊടുത്തിരുന്നത്, ആസിലോദ്യ പൈസ കൊണ്ടല്ലടാ നിങ്ങൾ ജീവിച്ചത്, നീയൊക്കെ ഇത്ര തടിച്ചത്, അവരൊക്കെ നരകത്തിലാണോ, യെസ് ഓർ നോ ഇപ്പൊ പറയണം. അങ്ങനെ ചെറുപ്പക്കാരെ ബേജാറാക്കുക. ആ ഉപ്പ കാഫറാണ്. മാത്രമല്ല ഈ അടുത്തൊരു സക്കാഫി ഇയാളുടെ കൂടാരത്തിന് മർക്കസ് കൂടാരത്തിന് ഇറങ്ങിയ ഒരു സക്കാഫി എന്താ പറഞ്ഞറിയോ, നിങ്ങൾ മുജാഹിദ് ആകണമെങ്കിൽ നിങ്ങൾ ഉമ്മയെ തള്ളി പറയണം, ഉമ്മയുടെ ഉമ്മയെ തള്ളി പറയണം, ഉപ്പയെ തള്ളി പറയണം, ഉപ്പയുടെ ഉപ്പയെ തള്ളി പറയണം എന്നല്ല, മുസ്ലിം ഖബർസ്ഥാനിൽ മറവാടപ്പെട്ട മുഴുവൻ മുസ്ലിമീങ്ങളും കാഫിറാണെന്ന് പറഞ്ഞാലേ നിങ്ങൾക്ക് മുസ്ലിം ആകാൻ പറ്റൂ. പറയുന്ന കേട്ടാ തോന്നാ മുജാഹിദ് ആകണമെങ്കിൽ ആദ്യം നിങ്ങൾ മുജാഹിദ് പ്രസ്ഥാന അനുഭാവിയാണോ, ആ ശരി എന്നാ ഒന്നെടുത്ത് വരും, ആ ഒന്നെടുത്ത് എല്ലാരും വന്നില്ലേ വന്നു, എന്നാ പറയും മഗാഫിർ മഗാഫിർ മാമഗാഫിർ മാമഗാഫിർ ഉപ്പഗാഫിർ ഉപ്പഗാഫിർ ഉപ്പാന്റെ ഉപ്പഗാഫിർ ഇങ്ങനെ ചൊല്ലിച്ചിട്ടാ മുജാഹിദാക്കല്. എന്തിനാ സക്കാഫിമാര് ഈ പാവപ്പെട്ട മനുഷ്യന്മാരെ തെറ്റിദ്ധരിപ്പിക്കുന്നത്? ഞങ്ങൾ പറയലെന്താ, റബ്ബന ഗഫിർ ലനാ വലി ഇഖ്വാനിന അല്ലദീന സബഖൂനാ ബിൽ ഈമാൻ വലാ തജ്അൽ ഫീ ഖുലൂബിനാ ഗില്ലൽ ലില്ലദീന ആമനു റബ്ബനാ ഇന്നക റഊഫുർ റഹീം. ഞങ്ങളുടെ നാഥാ ഞങ്ങൾക്ക് നീ പൊറുത്തു തരണേ, സത്യവിശ്വാസം കൊണ്ട് ഞങ്ങൾക്ക് മുമ്പേ കടന്നുപോയ കഴിഞ്ഞ തലമുറക്കും നീ പൊറുത്തു കൊടുക്കണേ, ഒരു തലമുറയോടും ഞങ്ങളുടെ മനസ്സിലൊരു വെറുപ്പ് നീ ഉണ്ടാക്കല്ലേ. ഞങ്ങൾക്ക് ഖുറാഫാത്തിൽ ജീവിച്ച് മരിച്ച ഉമ്മാനോടും ഉപ്പാനോടും വെറുപ്പില്ല, സഹതാപമാണുള്ളത്. ഓ എന്റെ ഉമ്മയൊക്കെ ഈ മുസ്ലിയാക്കന്മാരെ വയന്ന് കേട്ടിട്ട് എത്രയാണ് ആ ജാറത്ത് കൊണ്ടുപോയി കൊടുത്തത്, എന്റെ ഉപ്പയൊക്കെ ഈ മുസ്ലിയാക്കന്മാരെ വയന്ന് കേട്ടിട്ട് മൗലൂദിനു വേണ്ടി എത്രയാ ചെലവഴിച്ചത്, എന്റെ ഉപ്പയൊക്കെ ആ ജാറത്തിലേക്ക് എത്രയാ കൊടുത്തത്. അള്ളാഹു പൊറത്തു കൊടുക്കട്ടെ ഈ മുസ്ലിയാക്കന്മാരെ ശെറിൽ നിന്ന്, അടുത്ത തലമുറയെങ്കിലും അള്ളാഹു കാക്കട്ടെ. അതാ ഞങ്ങൾ പ്രാർത്ഥിക്കുക, അല്ലാതെ ഉമ്മ ഗാഫർ ഉമ്മാന്റെ ഉമ്മ ഗാഫർ ഉപ്പ ഗാഫർ ഉപ്പാന്റെ ഉപ്പ ഗാഫർ എന്ന് പറഞ്ഞു പഠിപ്പിക്കുകയോ അത് ചൊല്ലിപ്പഠിക്കുകയോ ചെയ്യുന്നവരല്ല ഞങ്ങൾ. ഈ പാരമ്പര്യവാദം എവിടെയായി എത്തിയ, പറയുന്നത് കേട്ടാത്തൊന്നും അള്ളാന്റെ അടുത്ത് ചെന്ന അള്ള നമ്മളെ വിചാരണ ചെയ്യുന്നത്. എടാ സക്കരിയ ഇങ്ങോട്ട് മാറി നിൽക്ക്, എന്താ പഠിച്ചോനെ, നിന്റെ വല്യപ്പം അമ്മു ഹാജി ജാറത്ത് പോയില്ലേ, ആ പോയി മരിച്ചോലെ പിടിച്ച് തേടിയില്ലേ, തേടി പലിശ കൊടുത്തില്ലേ, കൊടുത്ത് കിടക്കുന്ന അരയത്തിലേക്ക്. എന്നോട് പറയോ, ഞാൻ ചോദിക്കൂലേ, മലിക്കുൽ ജബ്ബാറായ നീതിമാനായ റബ്ബേ, എന്റെ ഉപ്പയോ ഉപ്പാന്റെ ഉപ്പയോ ചെയ്തതിന് എന്നെ നീ എന്തിനാണ് ശിക്ഷിക്കുന്നത്, നീ നീതിമാനല്ലേ. മലിക്കുൽ ജബ്ബാറായ അല്ലാഹു അങ്ങനെ ചെയ്യോ, ചെയ്യൂല. ഇപ്പൊ മുസ്യാക്കന്മാര് പറയുന്ന ആളുകളെ പഠിപ്പിക്ക, നിന്റെ ഉമ്മ നരകത്തിലാണോ, നിന്റെ ഉപ്പ നരകത്തിലാണോ, ഉപ്പയുമ്മയൊക്കെ നരകത്തിലാണ്, നമ്മളും പോയിക്കോട്ടെ നരകത്തില്, ചില ആളുകൾ പറയാ. അത്ര എളുപ്പല്ലേ നരകത്ത് പോകല്, നമ്മൾ എന്താ പറയേണ്ടത്, ഉമ്മ പോയാലും ഉമ്മാന്റെ ഉമ്മ പോയാലും ഉപ്പ പോയാലും ഉപ്പാന്റെ ഉപ്പ പോയാലും ഞാൻ പോകൂല നരകത്തിലേക്ക്, അവരും പോകരുതേ എന്നാണ് എന്റെ പ്രാർത്ഥന. അതല്ലേ ഒരു മുസ്ലിമിന് വേണ്ടത് അല്ലേ? പരിശുദ്ധ ഖുർആൻ ഇറങ്ങുന്ന കാലത്ത് അവിടുത്തെ ആളുകൾ പറഞ്ഞിട്ടുള്ളതാണ് ഈ ന്യായം. എന്താ പരിശുദ്ധ ഖുർആൻ എന്താ പറയുന്നു, അള്ളാഹു അവതരിച്ചതിലേക്ക് നിങ്ങൾ വരണമെന്ന് അവരോട് പറയപ്പെട്ടാൽ, ഞങ്ങളെ പൂർവ്വപിതാക്കന്മാർ ഏതൊന്നിനായി ഞങ്ങൾ കണ്ടിട്ടുണ്ടോ അതാണ് ഞങ്ങൾ പിൻപറ്റുന്നത്. ആര് പറയും, അവിടുത്തെ ആളുകൾ പറയും, റസൂലുള്ള നബി സംബോധന സമൂഹം പറയും. അപ്പൊ അല്ലാഹു ചോദിക്കാണ്, അവലൗ കാന ആബാഉഹും ലാ യഅഖിലൂന ശൈഅം വലാ യഹ്തദൂൻ, അവരുടെ പൂർവ്വപിതാക്കന്മാർ ഒന്നും ചിന്തിക്കാത്തവരും സന്മാർഗം പ്രാപിക്കാത്തവരും ആണെങ്കിലുമോ, എന്നാലും നിങ്ങൾ അവരെ തന്നെ കടിച്ചു തൂങ്ങുകയാണോ? ഇത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രം അനുഭവമല്ല, ഏതൊരു നാട്ടിലേക്ക് അല്ലാഹു പ്രവാചകന്മാരയച്ചപ്പോഴും അവിടുത്തെ സുഖലോലുപന്മാർ ഇപ്രകാരം പറയാതിരുന്നിട്ടില്ലെന്നാണ് സൂറത്ത് സുഖ്റുഫിൽ അല്ലാഹു പറയുന്നത്. അപ്പോൾ അമ്പിയാക്കൾ ചോദിക്കാണ്, നിങ്ങൾ നിങ്ങളുടെ പൂർവീക തലമുറയെ പൂർവ്വപിതാക്കന്മാരെ കണ്ടതിനേക്കാൾ ഏതൊരു മാർഗത്തിലായി കണ്ടിട്ടുണ്ടോ, അതിനേക്കാൾ ഏറ്റവും ഹിദായത്തിനൊതുങ്ങുന്ന ഒരു മാർഗവുമായിട്ടല്ലേ ഞങ്ങൾ നിങ്ങളുടെ അടുക്കൽ വന്നിട്ടുള്ളത്, എന്നിട്ടും നിങ്ങൾ അതിൽ തന്നെ കടിച്ചു തൂങ്ങുകയാണോ എന്ന് അമ്പിയാക്കൾ ചോദിക്കും. അപ്പോൾ അവര് പറയും, ഇന്നാ ബിമാ ഉർസിൽതും ബിഹി കാഫിറൂൻ, അല്ലാഹു നിങ്ങളെ ഏതെന്നുകൊണ്ട് അയച്ചിട്ടുണ്ടോ അത് ഞങ്ങൾ ഇതാ നിഷേധിക്കുന്നു.
ഈയൊരു സ്വഭാവം ഈയൊരു പൂർവീക തലമുറയെക്കുറിച്ചുള്ള ഒരു പൂജാ മനസ്ഥിതി പറഞ്ഞിട്ട് മുസ്ലിമീങ്ങളെ സത്യത്തെ തെറ്റിക്കാണ്. ഖുർആൻ പറഞ്ഞു തിൽക ഉമ്മത്തും ഖദ ഖലത്ത് ലഹാ മാ കസബത്തു വലക്കും മാ കസബ്തും വലാ തുസ്അലൂന അമ്മാ കാനൂ യഅമലൂൻ. ആ സമുദായം ഒരു കഴിഞ്ഞുപോയ സമുദായം, അവർ നേടിയത് അവർക്കുണ്ടാകും, നന്മയാണെങ്കിൽ നന്മ തിന്മയാണെങ്കിൽ തിന്മ, പൂർവീക തലമുറ എന്ത് നേടിയോ അത് അവർക്ക് കിട്ടും, ഗുണമാണെങ്കിലും ദോഷമാണെങ്കിലും അവരാണ് അനുഭവിക്കേണ്ടത്, അവരാണ് അതിന് ഉത്തരവാദി. വലാ തുസ്അലൂന നിങ്ങളോട് ചോദിക്കപ്പെടുന്നതല്ല, അമ്മാ കാനൂ യഅമലൂൻ അവർ പൂർവീക തലമുറ എന്താണ് പ്രവർത്തിച്ചിരുന്നതെന്ന് നിങ്ങളോട് ചോദിക്കില്ല. എന്നോട് ചോദിക്കൂല സക്കരിയ, നിന്റെ വല്യം എന്താ ചെയ്തത്, നിന്റെ വല്യപ്പ് എന്താ ചെയ്തത് എന്നോട് ചോദിക്കൂല, നീ എന്താ ചെയ്തത്, നീ എന്താ വിശ്വസിച്ചത് എന്നാണ് ചോദിക്കുക. വളരെ ലളിതമായി സത്യം പോലും മൂടി വെച്ചുകൊണ്ടാണ് മുസ്യാക്കന്മാരെ ഈ പാരമ്പര്യത്തിന്റെ പേര് പറഞ്ഞ് മുസ്ലിമീങ്ങളെ വഴിവേപ്പിക്കാൻ ശ്രമിക്കുന്നത്. ഫറോവ മൂസ നബിയുടെയും ഹാറു നബിയുടെയും ആ സത്യ സന്ദേശത്തിൽ നിന്നും ജനങ്ങളെ തടഞ്ഞു നിർത്താൻ നൂറ്റാണ്ടുകൾക്ക് ഉന്നയിച്ച കുസൃതി ചോദ്യമാണ് ഇന്ന് മുസ്യാക്കന്മാർ ചോദിക്കുന്നത്. സൂറത്ത് താഹിറത പറയുന്നു, ഫമാ ബാലുൽ ഖുറൂനിൽ ഉലാ, മൂസേ നീ പറയുന്നതാണ് സത്യമെങ്കിൽ കഴിഞ്ഞ തലമുറകളുടെ ആദിമ തലമുറകളുടെ അവസ്ഥ എന്താണ്? അവരൊക്കെ നരകത്തിലാണോ? അവരൊക്കെ പിഴച്ചവരാണോ? ഇന്ന് മുസ്യാക്കന്മാർ ചോദിക്കുന്ന അതേ ചോദ്യം. അതിന് മൂസ നബി കൊടുത്ത മറുപടി, ഇൽമുഹാ ഇൻദ റബ്ബി, അവര് നരകത്തിലാണോ അവര് പിഴച്ചവരാണോ എന്ന് എന്റെ റബ്ബിന്റെ അടുക്കൽ കൃത്യമായ അറിവുണ്ട്. എന്റെ റബ്ബിന് പിഴക്കുകയില്ല, അവന് മറവി പറ്റുകയില്ല. അവര് നരകത്തിലോ സ്വർഗത്തിലോ എന്ന് പറയാമെന്ന ആളല്ല ഞാന്, അത് പറയേണ്ട ബാധ്യത എനിക്കില്ല, അതെന്റെ റബ്ബിനറിയാം. അത് തന്നെയാണ് മുജാഹിദുകൾക്ക് ഇന്നും എന്നും പറയാനുള്ളത് എന്ന് ഈ സന്ദർഭത്തിൽ ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. പിന്നെ സുഹൃത്തുക്കളെ, മറ്റൊരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം. സക്കരിയ സലാഹി പറഞ്ഞിട്ടുണ്ട്, മദീനയിലെ പച്ചക്കുബ റസൂലുള്ളാഹിന്റെ ഖബറിനു മീതെയുള്ള പച്ചക്കുബ തകർക്കണം, KNM ഭരണം കിട്ടിയാൽ പിറ്റേന്ന് ഞങ്ങളത് തകർക്കുമെന്ന് സക്കരിയ സലാഹി പറഞ്ഞിട്ടുണ്ട്. വളരെ വികാരം കൊള്ളിച്ചിട്ട് മുസ്ലിയാക്കന്മാര് പലയിടത്തും പറയുന്ന ഒരു കാര്യമാണ്. വാസ്തവത്തിൽ എന്താണ് സംഭവമെന്ന് വളരെ വർഷങ്ങൾക്ക് മുമ്പ് നടന്ന മണ്ണാർക്കാട് സംവാദത്തിൽ രണ്ട് സഖാഫികൾ മുമ്പിൽ ഇരുന്ന് ചോദിച്ചപ്പോൾ ഞാൻ അപ്പോൾ വിശദീകരിച്ചു, ഒരൊറ്റ പ്രാവശ്യം പറഞ്ഞുള്ളൂ. അപ്പൊ ഞാൻ പറഞ്ഞു കൊടുത്തു, മുസ്യാരെ വെറുതെ അങ്ങ് കുബ്ബ തകർക്കുന്ന വിഷയം എടുത്തിട്ടതല്ല, പിന്നെയോ നിങ്ങൾ പറയിപ്പിച്ചതാ. എന്താ പറയിപ്പിച്ചത്? ഞങ്ങൾക്ക് ജാറം കെട്ടാനുള്ള തെളിവ് മദീനയിലെ പച്ചക്കുബയാണ്. ഇവിടെ പ്രസംഗിച്ചപ്പോഴും പേരോട് പറഞ്ഞു, മദീനയിലെ റസൂലുള്ളാഹിന്റെ ഭാര്യമാരുടെ വീടുകൾക്കും ഇതേ കലാബുൽ സാലിഹി എന്ന് പറയുന്ന ഒരു രാജാവ് ഹിജ്റ 600 ശേഷം ഒരു വലിയ പച്ചക്കുമ്പ ഉണ്ടാക്കിയിട്ടുണ്ട്. അത് നബിന്റെ ഭാര്യമാരെ 9 ഒരു റൂമുണ്ട്, ആ റൂമുകൾക്ക് മീത ഒന്നിച്ച അതിന്റെ ഒരു മൂലയിൽ റസൂലുള്ളാഹിന്റെ ഖബറും പൊട്ടുപോയി അതിന്റെ താഴെ. ഈ പച്ചക്കുബ സഹാബികളോ താബികളോ താബി താബികളോ അതിന് ചേർന്ന താബി അവരാരും അറിയില്ല. 600 റസൂൽ വഫാത്തായിട്ട് 6.5 കഴിഞ്ഞിട്ട് ഒരാൾ ഉണ്ടാക്കിയതാ. അത് ഇസ്ലാമിൽ എങ്ങനെ തെളിവാകുമോ എന്ന് ഞാൻ ചോദിച്ചു. നിങ്ങൾ പറയുന്നല്ലോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ വീടിനു മുകളിലുള്ള പച്ചക്കുബയാണ് ഞങ്ങൾക്ക് തെളിവെന്ന്, എന്നാൽ അതെങ്ങനെ നിങ്ങൾക്ക് തെളിവാകും എന്ന് ഞാൻ ചോദിച്ചു. അപ്പോ മുസ്യാക്കന്മാര് പറഞ്ഞു, അതാണ് ഞങ്ങൾക്കുള്ള തെളിവ്. ഇവിടെയും പേരോട് പറഞ്ഞു, ഹുസൈൻ സലഫി എന്നോട് ചോദിച്ചു, അപ്പൊ ഞാനത് ആ ക്ലിപ്പെടുത്ത് കാണിച്ചു കൊടുത്തു. യഥാർത്ഥത്തിൽ എന്താണ് ഇതുണ്ടായത്? 10 പച്ച പെയിന്റ് അടിച്ചത്. അതിതാ ഇവിടെ സുന്നത്ത് മാസിയിൽ പറയുന്നു, ഇച്ചിര 10 സുൽത്താൻ മഹ്മൂദ് 2 റൗളാ ഷരീഫിന്റെ മുകളിലുള്ള പച്ചക്കുബ നിർമ്മിക്കുകയും ചെയ്തു. പച്ചക്കുബ ഉണ്ടാക്കിയത് 10 എന്ന് ഒരു കൂട്ടർ പറയുന്നു. എന്നാൽ പൂങ്കാവനത്തിൽ പറയുന്നു, പൂങ്കാവനത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖബർ ഒരു ചാൻ മാത്രമേ ഉയർത്തിയിട്ടുള്ളൂ എന്ന് വ്യക്തമായി തന്നെ പറഞ്ഞിട്ടുണ്ട്.